കടൻ ചൂടിൽ ആര് വിയർക്കും? പാലക്കാടൻകാട്ട് ഇടത്തോട്ട് വീശുന്നതാണ് മണ്ഡലത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ പൊതുചിത്രം. എന്നാൽ 2019 യു ഡി എഫ് തരംഗത്തിൽ മണ്ഡലം വലത്തോട്ട് ചാഞ്ഞു. സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠനെ ഇത്തവണ നേരിടുന്നത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. 2019 പോളിംഗ് ശതമാനം 77 കടന്നപ്പോൾ യു ഡി എഫ് 10,000-ലേറെ വോട്ടിനാണ് ജയിച്ചത്. 2014 2009 എൽ ഡി എഫ് ജയിച്ചപ്പോൾ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം 75-73. പ്രിയ ഇളവള്ളി മഠം ചേരുകയാണ് പാലക്കാട് നിന്നും. പ്രിയ 2019 വോട്ടെണ്ണൽ തലേന്നത്തെ അട്ടിമറി നീക്കങ്ങൾ സി പി എം സ്വപ്നത്തിൽ പോലും കണ്ടില്ല. ഇത്തവണ പാഠം പഠിച്ചോ സി പി എം? അനൂപ്, ലോകത്ത് എവിടെ തന്നെ തോറ്റാലും പാലക്കാടും ആലത്തൂരും തോറ്റുപോകില്ല എന്ന ഉറച്ച ആത്മവിശ്വാസമാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നു പോയത്. ആ തകർച്ച ഇപ്പോഴും എൽ ഡി എഫ് ക്യാമ്പിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫിന്റെ ഏറ്റവും ശക്തനായ നേതാവിനെ, സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ തന്നെ പാലക്കാട് ഇറക്കിക്കൊണ്ട് കളം പിടിക്കാൻ സി പി എം തീരുമാനിച്ചത്. അതിനനുസരിച്ച് വളരെ ചിട്ടയായ പ്രവർത്തനമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മികച്ച സംഘടനാ ശക്തിയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. 2019 വരെ, 96 മുതൽ 2019 വരെ സി പി എം കൈവശം വെച്ച ഒരു മണ്ഡലം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ഒരു മേൽക്കൈ ഉണ്ട് എന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് സി പി എമ്മിനുള്ളത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 1.5 മാസമായി ഉണ്ടായിരുന്നു. വീട് കയറിയുള്ള പ്രചാരണം പലപ്പോഴായി 6-7 തവണയാണ് സി പി എം നടത്തിയത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു പരിധിവരെ തിരിച്ചടിയായത് ജില്ലയിൽ അങ്ങോളം ഇങ്ങോളമുള്ള സി പി എമ്മിന്റെ അകത്തെ വിഭാഗീയതയാണ്. എന്നാൽ ഇത്തവണ അത് ഉണ്ടായില്ല. കൃത്യമായ നിർദ്ദേശം സംസ്ഥാന സെക്രട്ടറി പാലക്കാടെത്തി പാർട്ടി കേഡർമാർക്കും പാർട്ടി പ്രവർത്തകർക്കും നൽകിയിരുന്നു. ഒരു തരത്തിലുള്ള വിഭാഗീയതയും വെച്ച് പൊറുപ്പിക്കില്ല എന്ന്. അതിനനുസരിച്ച് ചിട്ടയായ പ്രവർത്തനം നടന്നു എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ വലിയ ആത്മവിശ്വാസം നൽകുന്നത്. എന്നാൽ യു ഡി എഫിനാകട്ടെ കഴിഞ്ഞ തവണത്തെ അപ്രതീക്ഷിത ജയമാണ്. ആ ജയം നിലനിർത്തുക തന്നെയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം. വൻകിട പദ്ധതികളൊന്നും കഴിഞ്ഞ 5 വർഷക്കാലം പാലക്കാട് മണ്ഡലത്തിൽ വന്നില്ല എങ്കിൽ പോലും പ്രാദേശിക വികസനം, പ്രാദേശിക പദ്ധതികൾ ഒരുപാട് കൊണ്ടുവന്നു എന്ന ആത്മവിശ്വാസമാണ് വി കെ ശ്രീകണ്ഠനുള്ളത്. മണ്ഡലം വിട്ടുപോകാതെ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ചു പ്രവർത്തിച്ചു എന്ന ആത്മവിശ്വാസം വി കെ ശ്രീകണ്ഠനുണ്ട്. ഇതുകൂടാതെ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തരത്തിൽ കരുത്താകുമെന്ന് യു ഡി എഫ് കരുതുന്നു. പാലക്കാട് 33% ന്യൂനപക്ഷ വോട്ടുകൾ. വ്യക്തമാണ് പ്രിയ, സമയക്കുറവ് കാരണം ഇടപെടുകയാണ്.